എല്ലാവർക്കും ഞാൻ വി ഐ ബ്ലോഗർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. ഞാൻ ദിലീപ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഞാൻ മൊബൈൽ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുതരാമെന്ന്. ഇന്ന് അത് കാണിച്ചു തരാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. ശരിക്കും നമ്മുടെ ലോകം അങ്ങ് മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഓരോ ദിവസവും ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഒരു പത്ത് വർഷത്തിൽ കൂടുതലായിട്ട് കാഴ്ചയില്ലാത്തവർക്ക് മൊബൈൽ യൂസ് ചെയ്യാൻ എന്നൊരു സാഹചര്യം എത്തിയിട്ടുണ്ട്. പല സാങ്കേതിക വിദ്യ ടെക്നോളജി ഡെവലപ്മെൻ്റ് ഇതിൻ്റെ പിറകിൽ നടക്കുന്നുണ്ട്. ആക്സസിബിലിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് പല പ്ലാറ്റ്ഫോമുകളിലും നടക്കുന്നുണ്ട്. ഐഫോൺ ആൻഡ്രോയിഡ് ഫോണുകളിൽ പത്ത് വർഷത്തിൽ കൂടുതലായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഈ 2020 എത്തിയിരിക്കുന്ന സമയത്ത് ആൻഡ്രോയിഡ് ഫോണുകളിലും ഐഫോണിലും നമുക്ക് വൃത്തിയായിട്ട് മൊബൈൽ യൂസ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അത് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ആൻഡ്രോയിഡ് ഫോണുകളിൽ എങ്ങനെയാണ് ഞാൻ മൊബൈൽ യൂസ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ്. ഒരുപാട് എന്താ പറയുക, കുറേ ടെക്നോളജി ഡെവലപ്മെൻറ്റ് കൂട്ടത്തിൽ ആക്സസിബിലിറ്റി ഡെവലപ്മെൻറ്റ് മൊബൈൽ ഫോണിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ആൻഡ്രോയിഡ് ഫോണുകളിൽ എങ്ങനെയാണ് ഞാൻ മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് കാണിച്ചു തരാം. രണ്ട് തരത്തിൽ ആൻഡ്രോയിഡ് ഫോണുകളിലുള്ള സ്ക്രീൻ റീഡറുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുന്നത്. ആൻഡ്രോയിഡ് ഫോണുകളിലും ഐഫോണുകളിലും സ്ക്രീൻ റീഡറുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഫോണുകൾ കാഴ്ചയില്ലാത്തവർ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണുകളിലാണെങ്കിൽ ആക്സസിബിലിറ്റി സീറ്റ് എന്ന് പറയുന്ന ഗൂഗിൾ ടോപ്പ് ബാക്ക് അഥവാ ഗൂഗിൾ ടോപ്പ് ബാക്ക്, മറ്റേതിലാണെങ്കിൽ വോയിസ് ഓവർ എന്ന് പറയുന്ന സ്ക്രീൻ റീഡർ. ഈ രണ്ട് സ്ക്രീൻ റീഡറുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ രണ്ട് പ്ലാറ്റ്ഫോമുകളിൽ മൊബൈൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ ഇഷ്ടംപോലെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് ആക്സസിബിലിറ്റി സ്വീറ്റ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് മൊബൈൽ യൂസ് ചെയ്യുന്നതെന്ന് കാഴ്ചയില്ലാത്തവർ ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾക്കിന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇനി സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാണ്. ഫോൺ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോ ദാ നിങ്ങൾ കേൾക്കുന്ന ശബ്ദം. ഇപ്പോ ഞാൻ ഇപ്പോ ഓരോന്ന് പറയുന്നു, മെസ്സേജിംഗ്, ഫോൺ, യൂട്യൂബ്. അപ്പോൾ ഇപ്പോ യൂട്യൂബ് ഞാൻ ഓണാക്കിയാണ്. യൂട്യൂബ് ഓണാക്കുന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ രണ്ട് ഡബിൾ ടാപ്പ് ചെയ്യണതാ. ഇങ്ങനെ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പാസ്വേഡ് കൊടുക്കും. അപ്പോൾ ഇത് യൂട്യൂബ് ഓണാകും. അപ്പോൾ ഓരോന്ന് ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഡബിൾ ടാപ്പ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇപ്പോൾ അത് ഡബിൾ ടാപ്പ് ആയിട്ടില്ലെങ്കിൽ നമ്മളിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഒന്ന് തൊടുകയാണ്, അപ്പോൾ അതിനകത്തേക്ക് പോകും. ഇത് ഇപ്പോൾ ഓരോന്ന് തൊട്ട് നോക്കുകയും സ്വൈപ്പ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ആപ്പിലേക്കും പോകാനുള്ള പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് പോകുന്ന സമയത്ത് അവിടെ ഡബിൾ ടാപ്പ് ചെയ്ത് ആ ആപ്പിലേക്ക് കയറി പോകും. ഇതിൻ്റെ സെറ്റിങ്സ് എന്ന് പറയുന്നത് എല്ലാ ആൻഡ്രോയിഡ് ഫോണുകളിലും സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഇതാ സെറ്റിങ്സിൽ നമ്മൾ പോവുകയാണ്. നമുക്ക് ഈ ഒരു ഫീച്ചേഴ്സ് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡബിൾ ടാപ്പായിട്ട് വർക്ക് ചെയ്യും. നമ്മളൊരു സ്ക്രീനിൽ നമ്മൾ ഡബിൾ ടച്ച് ചെയ്യുമ്പോഴാണ്, ഇങ്ങനെ ഡബിൾ ടച്ച് ചെയ്യുമ്പോഴാണ് ഈ ഫോണ് ഓരോരോ ആപ്പിലേക്ക് ഇങ്ങനെ പോകുന്നത്. അങ്ങനെയാണ് മൊബൈൽ കാഴ്ചയില്ലാത്തവർ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഓരോ കാര്യങ്ങളും ഇപ്പോൾ ഓരോന്ന് ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ഇത് ഓരോന്ന് പറഞ്ഞിരുന്നുകൊണ്ട് നമുക്ക് മൊബൈൽ കൃത്യമായിട്ട് യൂസ് ചെയ്യാം. ഓരോ കാര്യങ്ങളും ഇപ്പോൾ ചെയ്യാം. ഇതിപ്പോൾ ഞാനിപ്പോൾ ഫോണിലെടുക്കും, ഫോണിലേക്ക് പോവാണ്. YouTube, WhatsApp, messaging, tell a like, WhatsApp, phone, back button, WhatsApp, phone. ഇതാ double tap to activate, double tap selected. അപ്പോൾ ഇവിടെ ഇപ്പോ അവസാനം 9 button back, അവസാനം deleted. അവസാനം വിളിച്ച നമ്പർ ഇതിലിപ്പോ ആരാണ് അവസാനം വിളിച്ചിട്ടുള്ളത്? ഇവിടെ plus Joseph Bridge plus 91773 Joseph Bridge plus Deepika K Joseph. പിന്നെ അതിന്റെ മുകളിൽ നമ്പർ ഉണ്ട്. ഓരോ നമ്പറൊക്കെ 9 button out of list. 5 button 4
ഫോൺ. അപ്പോൾ നമ്മൾ ഓരോ ടച്ച് ചെയ്യുന്ന സമയത്ത് എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് മൊബൈൽ യൂസ് ചെയ്യാൻ കഴിയുന്നു എന്നതാണ് ഈ നമ്മൾ ഈ ഞങ്ങൾക്ക് ഒരു വലിയ അനുഗ്രഹമായിട്ട് ലഭിച്ചിട്ടുള്ളത്. അതൊരു വലിയ കാര്യം തന്നെയാണ്. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഞങ്ങൾക്ക് മൊബൈലിലൂടെ യൂസ് ചെയ്യാൻ പറ്റും. കാഴ്ചയുള്ളവർ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും ആക്സസിബിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് എല്ലാവർക്കും, കാഴ്ചയില്ലാത്ത എല്ലാവർക്കും ഒരു വലിയ വലിയൊരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട് ടെക്നോളജി ഡെവലപ്മെൻറ്റ് കൊണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്ന കണ്ടല്ലോ എങ്ങനെയാണ് ഫോൺ ഉപയോഗിക്കുന്നതെന്നൊക്കെ. ശരിക്കും എന്താ പ്രശ്നം എന്നറിയോ, ഞങ്ങൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ലിപ് സിങ്ക് വളരെ ഒരു സ്ലോ ആയിട്ടാണ് വരുന്നത്. അത് എഡിറ്റ് ചെയ്ത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടാവും ഫോൺ ഉപയോഗിക്കുന്ന. ഞാൻ പറയുന്നത് കുറച്ച് ഡിലേ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങളിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാനും ഓരോ കാര്യങ്ങൾ പരിചയപ്പെടുത്താനൊക്കെ ഇനിയും വീഡിയോ ചെയ്യുന്നതാണ്. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവാം, പക്ഷേ എല്ലാവരും ഞങ്ങൾ എഡിറ്റിങ്ങൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി മുതലുള്ള വീഡിയോസ് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള വലിയൊരു പ്രചോദനം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഓക്കെ.